ഒക്കെ വൈകുന്നേരങ്ങളിൽ ചൂട് ചായന്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു അടിപൊളി കോളിഫ്ലവർ 65 തയ്യാറാക്കിയെടുക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് വെറും 10 മിനിറ്റ് മതി. അതുപോലെ തന്നെ കൂടുതലൊന്നും ഇൻഗ്രീഡിയൻസുകൾ ചേർത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കോളിഫ്ലവർ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് കോളിഫ്ലവർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അത്യാവശ്യം വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കും ചെയ്യട്ടോ. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. പറ്റി ചെറുതാക്കി കട്ട് ചെയ്യുന്നതിനേറും നല്ലത് ഇതുപോലെ അത്യാവശ്യം വലുപ്പത്തിൽ കട്ട് ചെയ്യാൻ കേട്ടോ, ഏറ്റവും നല്ലത്. അപ്പോൾ കോളിഫ്ലവറിൽ പെട്ടെന്ന് തന്നെ പുഴുക്കളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് ഇത് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം ഇവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കഴുകി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കാം. ഇനി ഒരു 3 മിനിറ്റ് ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. കോളിഫ്ലവർ ഒന്ന് കുക്കായി കിട്ടിയാൽ അത്രയും നല്ലത് കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒന്ന് കുക്കായി കിട്ടിയാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറി കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മാവ് ഒന്ന് റെഡിയാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 8-10 എണ്ണം ഉണ്ടാവും. അതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ഇഞ്ചി പീസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കാനുള്ള പാത്രത്തിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കടലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു പേസ്റ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പേസ്റ്റ് ആയിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ രീതിയിലായി കിട്ടിയാലും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നല്ലൊരു കളർ കിട്ടാനായിട്ട് ഞാനൊരു അല്പം ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്. നമുക്ക് ഫോട്ടോ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ബജിയുടെ മാവൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന ആ ഒരു രൂപത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. കോളിഫ്ലവറിൽ നന്നായിട്ട് ഈ ഒരു മാവ് കോട്ട് ചെയ്ത് വരണം. ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടണം കേട്ടോ ഈ മാവ്. ഇതിപ്പോൾ നമ്മൾ ഞാനെടുത്ത ആ ഒരു കോളിഫ്ലവറിൻ്റെ അളവിനനുസരിച്ച് ഏകദേശം ഒരു കണക്ക് വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മാവും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ അളവിൽ കോളിഫ്ലവർ എടുക്കുന്നു എങ്കിൽ അതിനനുസരിച്ച് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ കൂട്ടി കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടുത്തുനിന്ന് വെള്ളം കൂടുതലാവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് മാവ് ടൈറ്റാക്കിയെടുക്കാം. ഇപ്പോൾ ഞാനിതാ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു കോളിഫ്ലവർ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കോട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. മാവ് ഇതിൽ നിന്ന് ഫുള്ളായിട്ട് ഒഴുകി പോകരുത്. നല്ല ടൈറ്റായിട്ട് മാവ് അതിൽ നന്നായിട്ട് കോട്ടായി നിൽക്കണം. ഇപ്പോൾ ദാ ഈ ഒരു രീതിയിൽ നമുക്ക് മാവ് നന്നായിട്ട് ഈ ഒരു കോളിഫ്ലവർമ്മ കവറായി നിൽക്കണം. മാവ് ഇതിൽ നിന്ന് ഒഴുകി പോകരുത്. മാവിൽ വെള്ളത്തിൻ്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും ഇതുപോലെ നന്നായിട്ട് കോട്ടായി വരും കേട്ടോ. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം. അത്യാവശ്യം ഒരു കുഴമ്പ് രൂപത്തിലുള്ള മാവാണ് നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ കോളിഫ്ലവറിൽ മാവ് നന്നായിട്ട് കോട്ടായി നിൽക്കുള്ളൂ കേട്ടോ. ഇനി നമ്മളെടുത്തിട്ടുള്ള കോളിഫ്ലവർ മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു മാവിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ കോളിഫ്ലവർ ഇടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ മാവ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഉപ്പോ എരിവോ ഒക്കെ കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ മാവ് ഈ ഒരു കോളിഫ്ലവറിൽ നന്നായിട്ട് ഫുള്ളായിട്ട് തന്നെ കവറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കട്ടെ. എന്നാൽ കോളിഫ്ലവറിൽ നന്നായിട്ട് പിടിച്ചോളും.
അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് റസ്ക് പൊടി എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള റസ്ക് പൊടിയാണ്, ഇതിന് പകരമായിട്ട് ബ്രെഡ് പൊടിച്ചെടുത്താലും മതി. ഇനി നമുക്ക് മാവാക്കി വെച്ചിട്ടുള്ള ആ ഒരു കോളിഫ്ലവറിനെ ഓരോരോ പീസസ്സായിട്ട് നമുക്ക് ഈ ഒരു റസ്ക് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ കോളിഫ്ലവറിൽ ഇതാ മാവ് നന്നായിട്ട് തന്നെ കവറായി നിൽക്കുന്നുണ്ട്. വെള്ളം ലൂസായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കവറായി നിൽക്കൂല കേട്ടോ. കോളിഫ്ലവർ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ റസ്ക് പൊടി നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഇത് ഇപ്പോൾ തന്നെ പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. അതിനുശേഷം ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മുഴുവൻ കോളിഫ്ലവറും ഈ ഒരു റസ്ക് പൊടിയിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തു. അപ്പോൾ രണ്ട് പ്ലേറ്റ് നിറയെ കോളിഫ്ലവർ ഉണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നേരെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ ഓയില് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വളരെ പെട്ടെന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. കൂടുതൽ സമയം എണ്ണയിൽ വെച്ചെടുക്കേണ്ട ആവശ്യമില്ല, കാരണം കോളിഫ്ലവർ നമ്മൾ ഓൾറെഡി നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. ഇത് ഫുള്ളായിട്ട് മുകൾ വശം നന്നായിട്ടൊന്ന് ക്രിസ്പി ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ദാ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡിയായി കഴിഞ്ഞു. കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. മുകൾ വശം നല്ല ക്രിസ്പിയും ഉൾവശം നല്ല സോഫ്റ്റും ആയിട്ടുള്ളൊരു കോളിഫ്ലവർ 65 റെഡിയായി കഴിഞ്ഞു. അപ്പോൾ കോളിഫ്ലവർ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇതേ കുട്ടികൾക്കൊക്കെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുക. ഇതിൽ സോസും കൂടെ കൂട്ടി കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂട് ചായൻ്റെ കൂടെ വൈകുന്നേരം കഴിക്കാനാണ് ഇത് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുക. അപ്പോൾ കോളിഫ്ലവർ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.